അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകമായി മലപ്പുറം വട്ടകുളം പഞ്ചായത്തിലെ നിർമ്മാണം പാതി നിലച്ച ഓഡിറ്റോറിയം. വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഓഡിറ്റോറിയം ലഭ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും 6 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയില്ല. പൂർത്തീകരിക്കാത്ത പദ്ധതിക്ക് ഇതിനകം ചിലവാക്കിയത് 88 ലക്ഷം രൂപയാണ്. 2015 വട്ടംകുളം പഞ്ചായത്തിന് കീഴിൽ ഓഡിറ്റോറിയം നിർമ്മാണം ആരംഭിച്ചത്. 2,30,00,000 രൂപയാണ് പദ്ധതിക്കായി ആവശ്യം. 2 കോടി രൂപ ലോണെടുത്തും 30 ലക്ഷം പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും വിനിയോഗിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ്ഫോർഡ് കമ്പനിക്ക് കരാർ നൽകുകയും പണി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 88 ലക്ഷം രൂപ ഇതിനകം ചിലവാക്കിയിട്ടും വർഷം 6 പിന്നിട്ടിട്ടും പണി ഇങ്ങും എത്തിയില്ല. വർഷങ്ങൾക്ക് മുൻപേ പണിയും നിലച്ചു. ഇപ്പോൾ ഇവിടം കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ LDF ഭരണസമിതിക്ക് കീഴിലായിരുന്നു പണി ആരംഭിച്ചത്. നമുക്ക് അത് നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് അതിൻ്റെ ഒരു വാല്യുവേഷൻ നമുക്ക് വേണം. അതിൻ്റെ പഞ്ചായത്ത് തല വാല്യുവേഷൻ എടുത്ത് അത് എത്ര പണം അടച്ചു എന്നൊക്കെ നിലവിൽ നോക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് കൂടുതലാണ്. 88 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കണം. അതിനൊരു ഏകദേശം ഒരു 10 ലക്ഷം അധികമാണ് അതിൽ കാണിക്കുന്നത് വാല്യുവേഷനിൽ കമ്പനിക്ക്. അതിൻ്റെ പുറമെ 36 ലക്ഷം അവരിപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തുടങ്ങാമെന്നാണ് പറയുന്നത്. ഇനിയൊരു 60% പണി പൂർത്തീകരിക്കാനുണ്ട്. സാധാരണക്കാർക്ക് വിവാഹം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഓഡിറ്റോറിയം ലഭ്യമാക്കുക, പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ വലിയ അഴിമതിയാണ് പദ്ധതിയിലൂടെ നടത്തിയത്. 88 ലക്ഷം രൂപ ചിലവാക്കിയിട്ടും 30% നിർമ്മാണ പ്രവർത്തനം പോലും നടന്നില്ല. വീണ്ടും പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് UDF നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ പദ്ധതി ആരംഭിക്കാനാണ് നീക്കം. നിഖിൽ ശ്രീധരനൊപ്പം ശിവദാസ് കന്മണം, ജനം, മലപ്പുറം.